ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ആംന സലക്കടയിലെ നിങ്ങളുടെ ഋഷിത. ഞാൻ ഇന്ന് ഈ വീഡിയോയിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പാചകമായിട്ടല്ല, എൻ്റെ ഒരു സന്തോഷം നിങ്ങളോട് പങ്കിടാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് 46 ദിവസമായി. ഈ 46 ദിവസത്തിനുള്ളിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും ഇതിനോട് കൂടുതൽ പ്രയത്നിച്ച് ഞങ്ങൾ അയൽവാസികളോടും അതുപോലെ എല്ലാവരോടും, എൻ്റെ മോൻ വിദേശത്തുള്ള മക്കളുമായാലും എൻ്റെ മറ്റു മരുമകനായാലും മറ്റെല്ലാവരും എൻ്റെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോനും എല്ലാവരും സഹകരിച്ച് എനിക്ക് ഇന്ന് 1000 സബ്സ്ക്രൈബ്സ് ആയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ നാട്ടുകാരാണ് എന്നെ ഈ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു താലാടെ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ ഗുരുത്വവും കാരണവന്മാരുടെ ഗുരുത്വവും ആണ് ഞാൻ ആദ്യം മുന്നിൽ കാണുന്നത്. അതുണ്ടെങ്കിലേ നമ്മൾക്ക് ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവാവുള്ളൂ. അതുകൊണ്ടിട്ട് എല്ലാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ യൂട്യൂബുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പാചകത്തിൻ്റെ ഒക്കെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണാമെന്നല്ലാണ്ട് എനിക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. പിന്നെ ഞാനിത് തുടങ്ങാൻ തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ എൻ്റെ മക്കളെല്ലാവരും കൂടി സഹകരിച്ചിട്ട് മക്കളൊക്കെ പറഞ്ഞ് തുടങ്ങും അമ്മീന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനോട്ട് ഇറങ്ങിയതൊക്കെ. എന്നാലും എനിക്ക് ഇതിനോട് പേടിയായിരുന്നു, ഇറങ്ങിയപ്പോൾ പേടിയായിരുന്നു. ഇത് വിജയിക്കോ, എങ്ങനെയാണ് ഇപ്പം ഈ 1000 സബ്സ്ക്രൈബ്സ് ഒക്കെ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതേപോലെ തന്നെ 4000 മണിക്കൂറും നമ്മൾക്ക് വേണം. അപ്പൊ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിച്ചിട്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ഇതിന് മാത്രമൊക്കെ 4000 മണിക്കൂറൊക്കെ എങ്ങനെ കിട്ടുന്നു, അതേപോലെ സബ്സ്ക്രൈബ്സ് ഒക്കെ ആവാനൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പിന്നീട് ഞാൻ ആലോചിച്ചു. അപ്പൊ മക്കള് പറഞ്ഞു അതൊക്കെ ആയിക്കോളും മമ്മി, ഇതിലോട്ട് ഇറങ്ങും. പിന്നെ ഇപ്പൊ ഞാൻ ഏകദേശം 30 എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞു. ഞാന് ഇതിൻ്റെ ഇടയിൽ ഈ 46 ദിവസത്തിനുള്ളിൽ ഞാൻ 30 എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം എനിക്ക് ഒത്തിരി വ്യൂസ് എനിക്കായിട്ടുണ്ട്. ഇതെല്ലാം ആളുകൾ കണ്ടതിൻ്റെ പിന്തുണയിലാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബ്സ് ആയതും അതുപോലെ തന്നെ വ്യൂസ് ഇത്ര കൂടിയതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ കാണുകയും എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും, കാരണം ഞാനാക്കുന്നത് നിങ്ങളാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ, കാരണം ഇവിടങ്ങളിൽ എല്ലാ വീടുകളിലും ഞങ്ങൾ പോയി പറഞ്ഞിരുന്നു. അവരെല്ലാവരും എൻ്റെ അയൽവാസത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് ഞാനിങ്ങനെ തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നു. അവരെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ടവരോടെല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു, അവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോൻ്റെ ഓഫീസിലുള്ളതും അങ്ങനെയുള്ളവരെല്ലാവരും എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോൻ എൻ്റെ ഇളയ മകൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാവർക്കും അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇനിയും ഈ 4000 വ്യൂസ് വാച്ച് ടൈം കിട്ടണം. അതും കൂടി കിട്ടിയാലാണ്, ഇതിപ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബ്സ് കഴിഞ്ഞേ ഉള്ളൂ, നമ്മുടെ ഒരു കടമ്പ കഴിഞ്ഞു എന്ന് മാത്രം. ഇനി 4000 വാച്ചിങ് ടൈമും കൂടി എനിക്ക് കിട്ടിയെങ്കിലേ എനിക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിനോട് കൂടുതൽ എനിക്ക് സഹകരിച്ച് എൻ്റെ പിന്തുണ, നിങ്ങളുടെ പിന്തുണ എനിക്ക് എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഞാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയാണ്. പിന്നെ അള്ളാഹു താലാടെയും എല്ലാ നമ്മളുടെ എല്ലാവരുടെയും അനുഗ്രഹവും എൻ്റെ കാരണവന്മാരുടെ അനുഗ്രഹങ്ങളും വെച്ചിട്ട് ഞാൻ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകും. ഞാൻ പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഇനി ഞാൻ വരുമ്പോൾ, ഇനി അടുത്ത എനിക്ക് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ ഒരു ചർച്ച ഇങ്ങനത്തെ ഒരു വരുന്നത് എനിക്കൊരു നല്ലൊരു 4000 മണിക്കൂറായി എന്നുള്ളത് പറയാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വന്നിരിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള മകളും എൻ്റെ ഹസ്ബൻഡും എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടായിരിക്കും ഞാൻ വരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് അത് എത്രയും പെട്ടെന്നാവാനും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
വിദ്യാഭ്യാസത്തിന്റെ കുറവ് ഞാൻ ഞാൻ മിക്ക എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, പഠിത്തമല്ല നമ്മുടെ കാരണം. എനിക്ക് ഒത്തിരി ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് അസുഖം എന്താണെന്നുള്ളത് ഓർക്കാനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓരോ ഇപ്പൊ ഇതിന്റെ ഓരോ തിരക്കിലാണ്. കാരണം ഇന്നൊരു എണ്ണം ചെയ്തു കഴിഞ്ഞാല് നാളെ ഞാൻ എന്തുണ്ടാക്കണം, അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ എന്തുണ്ടാക്കണം, എന്തായിരിക്കും ഇനി അടുത്ത് ചെയ്യേണ്ടത്, ആ ഒരു ചിന്തയിൽ ഇങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണം. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും പണി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ വിചാരിക്ക, എവിടെയെങ്കിലും ഒന്ന് കിടക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പണിക്കൊക്കെ പോവാന്നല്ലാണ്ട്. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഞാൻ യൂട്യൂബിന്റെ കാര്യങ്ങളും അതേപോലെ ഇപ്പൊ ഞാനൊരു ജോലിയിൽ ഏർപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിത് ശരിക്കും ഒരു സ്ഥാപനം തുടങ്ങിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഞാനിപ്പോ ഓക്കെയാണ്. ഇപ്പൊ കൂടുതൽ എനിക്ക് ടെൻഷൻ അങ്ങനത്തെ മറ്റു ടെൻഷനുകളോ ഒന്നും തന്നെ ഞാൻ ഉള്ളിൽ കൊണ്ടു നടക്കാൻ എനിക്ക് ടൈം കിട്ടുന്നില്ല. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ടാണ്. ദൈവാനുഗ്രഹം കൊണ്ടിട്ട് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ദൈവം തമ്പുരാൻ എനിക്ക് എന്നെ കാക്കണേ എന്നാണ് ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നതും നിങ്ങളോട് എല്ലാവരോടും. പിന്നെ നിങ്ങൾ ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഇനിയും ഹെൽപ്പ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ നിങ്ങളോട് പറയേണ്ട, ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിനും എന്തെങ്കിലും കുറവുകളോ നല്ല ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുകയൊക്കെ വേണം. എന്നാലല്ലേ എനിക്ക് അത് തെറ്റുകളൊക്കെ തിരുത്താനും എനിക്ക് നിങ്ങൾ പറയുന്ന നല്ലത് പറയുമ്പോൾ എനിക്കത് മനസ്സിനൊരു സന്തോഷം തോന്നുകയൊക്കെ ചെയ്യുള്ളൂ. അതൊക്കെ നിങ്ങൾ എനിക്ക് ചെയ്തു തരണം. ഇല്ല കൂടുതൽ ഒന്നുമില്ല. ഞാൻ നിങ്ങളുടെ ആമിനാസ് അടുക്കളയിലെ ഋഷി.